ഏറ്റവും നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്ത് തരുന്നതാരുന്നു അങ്ങനെയല്ലോ എവിടെയോ എന്തോ ഏതൊരു പെൺകുട്ടി നോക്കുമ്പോഴായാലും ആടി ഉണ്ട് അങ്ങനത്തെ ഒരു ഒരു ദില്ലേ അതെ അത്യാവശ്യം പൊക്ക ഒക്കെ ഉണ്ട് വേണ്ടാട്ടോ നീ ചായയടിച്ചാ മതി നീ എണ്ണ അടിക്കാൻ നിൽക്കണ്ട അപ്പോൾ ശരിക്കും റിയൽ ലൈഫിൽ ഒരു പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യാനായിട്ട് വാട്ട് ഡു യു മൂൾദലൊന്നും എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല അത് നിർദ്ദേശമുണ്ട് അതെ അടി ഇട്ടേ പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി കുളിക്കാര്യ ഇടാ പാട്ട് കേട്ട് ഞാനിപ്പോഴും ഓർമ്മയുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങനെ പുള്ളിക്കാർ നല്ല രസോട്ട് പാടുന്നുണ്ടാൾ ഇങ്ങനെ നോക്കിയിട്ടിന്നാ പാടിക്കൊണ്ടിരുന്ന ആ പാട്ടിലൊ എനിക്ക് എന്നെ നോക്കുന്ന തോന്നി ഇതൊക്കെ ഒരു കലയാണ് ഇനിയിപ്പോ ഒരു റൊമാൻറ്റിക് ലൈൻ പിടിക്കാനാണോ പ്ലാൻ ഒരു വലങ്ങോട്ട് വീശും ഹലോ എവിടെപാടി വെൽക്കം ടു ജാംഗ്വേ സ്പേസ് ഈ വരുന്ന ഫെബ്രുവരി ഒൻപതാം തീയതി റിലീസ് ആവാൻ പോകുന്ന പ്രേമലു എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് അവതരിപ്പിക്കുന്ന കുറച്ചധികം ആർട്ടിസ്റ്റുകളാണ് എന്നോടൊപ്പം ഉള്ളത് അപ്പോൾ ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യട്ടെ നെസ്ലിൻ മമിത ആൻഡ് ഷിയു ഹലോ അപ്പം നമ്മൾ ഫിലിം ഇറ്റ്സ് ഓൾഅബ് പ്രണയം അപ്പൊ ഈ ഇന്റർവ്യൂവും നമ്മളൊരു ലവ് ഇങ്ങനെ എടുക്കാനാണ് പ്ലാൻ ലെറ്റ് അബൌട്ട് ലവ് അപ്പൊ നമ്മളിവിടെ പിള്ളേരുകൾ ഇരിപ്പുണ്ട് നമ്മുടെ ഇടയിൽ കല്യാണം കഴിച്ച ആൾന്നുള്ള രീതിക്ക് മുതിർന്ന തലമുറയില് ശ്യാമിണ്ട് ഞാൻ ചോദിക്കട്ടെ ഇന്നത്തെ കാലത്തെ പ്രേമവും അന്നത്തെ കാലത്തെ പ്രേമവും ഒരു വ്യത്യാസം ഇല്ല എന്താ പോയി യാത്ര പോകുമ്പോ ശരിയാണ് ഞാനൊക്കെ പ്ലസ് ടു പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തില് ഞാനൊക്കെ മറ്റേ പ്ലസ് ടു പ്രണയമൊക്കെ ഉണ്ടായിരുന്നു മറ്റേ കാട്ടും പിടിച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഒന്ന് സംസാരിച്ചു തുടങ്ങും എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ മടി ഉണ്ടോ ഇപ്പം അങ്ങനെ കാത്തു നിൽക്കണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാത്തു നിന്നിട്ടുണ്ടോ കാത്തു നിൽക്കലല്ല അങ്ങനെ ഒരു ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ സംസാരിക്കാൻ സംസാരിക്കാനുള്ള ഒരു പേടിയും ഇതൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയട്ടെ ഇന്നത്തെ ഈ ഒരു സമയത്ത് അതായത് ഇപ്പൊ ചില ഡേറ്റിങ്ങിന് പല പല ഇതാണ് അതായത് കാഷ്വൽ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻഷിപ്പ് അല്ലെ അതിനകത്ത് പകുതി എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുമാണ് ആണല്ലേ സിറ്റുവേഷൻഷിപ്പ് സംസാരിക്കും സിറ്റുവേഷൻഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സും പ്രണയമല്ലേ ഇതിന് സിറ്റുവേഷൻഷിപ്പില് അങ് സിറ്റുവേഷൻ നിൽക്കും ഞാനും അത് കേൾക്കുന്നത് അനുഭവിച്ചിട്ടുണ്ടോ നന്നുകാര് പിന്നെ വൺ സൈഡ് ലവ് ഉണ്ട് അപ്പം ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോ നമുക്ക് അതേപോലൊരു സംഭവമാണ് അടിച്ചത് ഒരു വൺ സൈഡ് ലവ് പോലെ ആണോ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കട്ടെ ബാക്കി സിനിമ തിയേറ്ററിൽ കാണണം എന്നാണ് പറയുന്നത് സംസാരിക്കുന്ന വിഷയം പ്രണയമാണ് പ്രണയം മാത്രമല്ല ഫ്രണ്ട്ഷിപ്പും കൂടിയും ഗിരീഷ്ടന്റെ പടങ്ങളിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്ഷിപ്പ് പറയുന്ന ഒരു എന്താ പറയാതെ പോകുന്നത് മോശമാണ് ഫ്രണ്ട്ഷിപ്പിനും ലവനും ഒക്കെ കൂടെ പക്ഷേ ഇത് ഗിരീഷ് ഇതിനു മുമ്പ് ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ് പ്രേമലു അത് എന്തായിരിക്കും അത് അങ്ങനെ വിഷ്വലി ഉള്ളതാണെങ്കിലും പടത്തിന്റെ ടോട്ടാലിറ്റി തന്നെ മൊത്തത്തില് വ്യത്യാസമുണ്ട് സോങ്സും ഒക്കെ പാട്ട് നമുക്ക് തോന്നിയിരുന്നു ഡിഫറെന്റ് ടച്ച് നെസ്ലിനെ നമ്മളിതിനു മുമ്പും ചെറിയ രീതിയിൽ അതായത് മറ്റേ എയ്റോപ്ലൈൻ പറത്തിവിടേ അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ പ്രണയത്തിലൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു ത്രൂ ഔട്ട് ഒരു പ്രണയത്തില് നമ്മളിപ്പം ഇതിനു മുമ്പ് വന്നിരിക്കുന്ന പ്രണയം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഹ്യൂമർ സൈഡിൽ കൂടിയാണ് ഇതും ഒരു കോമഡി ട്രാക്കിലാണ് ഈ സിനിമ പോകുന്നതെങ്കിലും കുറച്ചും കൂടിയും സീരിയസ് ആണ് ഇതില് എന്റെ ക്യാരക്ടർ ആണെങ്കിലും മറ്റുള്ള സിനിമകളെക്കാളും കൂടി ഞാൻ ആക്ച്വലി ഇന്നലെ നമ്മുടെ സിനിമ കുറിച്ചിട്ട് അറിയാനായിട്ടെ നോക്കിയപ്പോ മമിത ഒരു മുഴുനീള കഥാപാത്രത്തില് ഇത്രയും ത്രൂ ഔട്ട് വരുന്ന ഒരു ആദ്യത്തെ ഫിലിമാണിത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ആ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊറേ നാളായിട്ട് കുറെ വേഷങ്ങള് കുറച്ചധികം നാളായിട്ട് ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരാളെ പോലെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് വന്നത് അപ്പൊ ഞാനിത് ഓഫീസിലുള്ളവരെ ഡിസ്കസ് ചെയ്തപ്പോഴോ അവര് നീ ഒന്നും കൂടെ ഒന്ന് അമിത അങ്ങനെ ആയിരിക്കില്ല അല്ല അമിത പറയണത് ഞാൻ കേട്ടുന്ന് എന്തായിരിക്കും ആൾക്കാർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരാൻ കാര്യം അത് കാരണം ഇപ്പം നിങ്ങള് പറയുന്നത് ഓപ്പറേഷൻ ചാവ കഴിഞ്ഞിട്ടുള്ള കാര്യം തൊട്ടാണ് നിങ്ങൾ ആക്ച്വലി ഞാൻ പ്രസന്റ് ആയിരുന്നു എന്നുള്ളത് പറയുന്നത് അതിന് മുന്നേ പത്ത് സിനിമകൾ ചെയ്തിട്ടാണ് ഞാൻ വന്നത് അപ്പം ആ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് റെക്കഗ്നേഷൻ തുടങ്ങുന്നത് സത്യം പറഞ്ഞ ഓപ്പറേഷൻ ജാവ കൊക്കോ സൂപ്പർ സ്റ്റാറിന്റെ ഈ മൂന്ന് സിനിമകൾ കഴിഞ്ഞപ്പോഴാണ് അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കാം ഓപ്പറേഷൻ ജാവയിൽ ആദ്യമായിട്ട് എന്നെ കാണുന്ന ആൾക്കാർക്ക് ഓ മമിത ഇതിനു മുന്നേ പടങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം എന്തിനാ കൊക്കോ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് വേറെ ഏതെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഓപ്പറേഷൻ ജാവ ഓപ്പറേഷൻ ജാവയിൽ ഏത് ക്യാരക്ടർ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ എന്ന് ചോദിച്ചു അങ്ങനെ ആൾക്കാരുണ്ട് അപ്പോ ശരിക്കും റെക്കഗ്നേഷൻ കിട്ടി കഴിഞ്ഞത് സൂപ്പർ സ്റ്ററിനു ശേഷമാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പം തൊട്ടേ സിനിമ പ്രണയവിലാസം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് രാമചന്ദ്രബോസ് ചെയ്തു പക്ഷെ അതിനകത്തെല്ലാം ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നായികന്റെ ഫ്രണ്ട് ആയിട്ട് അങ്ങനെയുള്ള ഇതിലാണ് ഇപ്പം അല്ല രണ്ട് നായിക പ്രണയവിലാസം അനുവുണ്ട് അപ്പൊ അങ്ങനെയാ അപ്പൊ ഇതെന്ന് വെച്ചാൽ മുഴുനികള് ഒരു ഫീമെയിൽ ീഡിലേക്ക് വരുന്നത് അങ്ങനത്തെ ഒരു അതും ഇത്ര നല്ല ബാനറിൽ അങ്ങനത്തെ ഒരു ഫസ്റ്റ് പടമാണ് ആക്ച്വലിന്റെ അങ്ങനെ അതെ അതെ ഭയങ്കര എക്സൈറ്റഡ് ആണോ ടെൻഷനാണ് ഇത്ര ആൾക്കാർ അതായത് മമിതാണ് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് ഒരു സംഭവമാണ് എന്താ ഗ്രൂപ്പിന്റെ പേര് ഞങ്ങൾ അവിടെ താമസിക്കും ഹൈദരാബാദിലെ താമസിക്കുന്നത് പേരാണ് ഈ ട്വിറ്ററിലൊക്കെ സെർച്ച് ചെയ്യും ഞാനിപ്പോ ഞാൻ കുത്തി സെർച്ച് ചെയ്യും പ്രേമലു സെർച്ച് ചെയ്തു കീവാട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാലോ എന്തൊക്കെയാണ് അതിനെപ്പറ്റി വരുന്നത് അപ്പൊ ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം കൂടുതലായിട്ട് കണ്ടന്റ്

അങ്ങനെ ആയതാണെന്ന് ഓക്കെ ഞാൻ എന്തായാലും അറിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാരും കൂടെ ആദ്യം നെസ്ലിനും മമിതയ്ക്കും വേണ്ടിട്ട് സെപ്പറേറ്റ് റൂം ആയിരുന്നു ഏഹ് പിന്നീട് ഇവർ ഒരുമിച്ച് നിങ്ങൾ എല്ലാരും കൂടെ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് മാറി റൂംമേറ്റ്സ് പോലെ ആയിരുന്നു നിങ്ങൾ നിൽക്കുന്നേ എന്നൊരു എനിക്ക് കിട്ടി അല്ലെ ഇപ്പൊ ശ്യാമ പറയാ അവരുടെ ഒപ്പമുള്ള ആ ഒരു നിങ്ങൾക്ക് ഇപ്പൊ ഹോസ്റ്റലിലായാലും ഒക്കെ മമിത നിന്നിട്ടുണ്ടോ ഹോസ്റ്റലിലൊക്കെ നിന്നിട്ടുണ്ടോ ഇല്ല പിന്നെ ഫ്രണ്ട്സിന്റെ പോയി ഇടയ്ക്ക് ചെന്നിട്ട് ഇവർക്ക് വേറൊരു കുറച്ചപ്പുറത്തന്നെ വേറൊരു ഹോട്ടലായിരുന്നു ഇവർക്ക് റൂമ് പറഞ്ഞിരുന്നത് അപ്പൊ ഞങ്ങൾ ഞാൻ സംഗീത് അഖില മീനാക്ഷിയൊക്കെ ഈ പറഞ്ഞ മധുക്കുഞ്ച് അപ്പാർട്ട്മെന്റിലായിരുന്നു ഞങ്ങളിവിടെ സെറ്റിൽ ആവാൻ തുടങ്ങിയപ്പോ ഇവരോട് ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ വിചാരിച്ചിട്ട് ഇവരെ വിളിച്ചപ്പം

അടിപൊളി അപ്പൊ ഞാൻ എന്തായാലും ഒരു ചെറിയ സെഗ്മെന്റിലേക്ക് പോകും നമുക്ക് പറയാമല്ലോ എല്ലാരും കൂടെ ഒരുമിച്ച് നിന്ന് വെച്ചിട്ട് അപ്പൊ നിങ്ങളുടെ ഫ്ലാറ്റിലുള്ള നിങ്ങൾ ഒരുമിച്ച് നിന്നുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് വേണം നിങ്ങൾ എനിക്ക് ഇതിന് ഉത്തരം തരാനായിരുന്നു ഓരോ അപ്പം അഖില മീനാക്ഷി ഇവിടെ ഇല്ലെങ്കിൽ അവരെയും കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ ഫ്ളാറ്റില് ഏറ്റവും നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്തു തരുന്നത് ആരായിരുന്നു എന്നാലോ ആണോ ഭയങ്കര നന്നായിട്ടൊന്നുമല്ല ഇതേപോലെ മാഗി കട്ടൻ ചായ അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ ണ്ടല്ലോ നമ്മള് ചോദിക്കും വന്നിട്ട് ചമേട്ട ചായ വേണോ കാപ്പി വേണോ എല്ലാവരും ചോദിച്ചിട്ട് പുള്ളികാരി ഇട്ട് വരും അല്ലാണ്ട് നമ്മള് പോയിട്ട് അങ്ങനെ ഒരു ഇതല്ലേ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ല ഫുഡ് എന്ന് പറയുന്നത് സെർവ് ഒരു സ്നേഹമാണ് ഫുഡിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഞാനും ഉമ്മക്ക് ചായ ഇട്ട് കൊടുക്കുവായിരുന്നു രാവിലെ തന്നെ ഞാൻ ചായ എനിക്ക് ഭയങ്കര

ൾമോസ്റ്റ് അല്ല എട്ടര അമ്പത് മണി ടയേഡായി ഞങ്ങൾക്ക് ഇവർക്കായിരുന്നു കൂടുതൽ ഷൂട്ട് പക്ഷെ ഞങ്ങൾ ഇരുന്നിരുന്ന് ടയർഡായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു എന്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ വീട് തുടച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങിയത് അപ്പൊ ഞങ്ങൾക്ക് രണ്ടൂറിന് കുറച്ച് ഓസിഡിയല്ല എന്നാലും

അപ്പം അവിടെ ഞാൻ ഇപ്പം മേക്കപ്പ് ഇട്ടുകൊണ്ടാണ് പോകുന്നത് എനിക്ക് അഞ്ച് മിനിറ്റ് നിന്ന് ഇട്ട്

കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഹൈദരാബാദിൽ പിന്നെ നമ്മൾ ഇവിടത്തെ പ്രൊഡക്ഷൻ ഫുഡ് വരാൻ കുറച്ച് കുറച്ച് വെയിറ്റ് പിന്നെ പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി ഹൈദരാബാദി ബിരിയാണി കഴിച്ചോ അവിടെ സ്പെഷ്യൽ ആയിട്ട് കിട്ടുന്ന ഒരു ഉണ്ട് ദോശ ഇതൊക്കെ ഒരുമിച്ച് കഴിക്കാൻ പോയതായിരിക്കും നിങ്ങൾ ആറുപേരും കൂടെ ഒരുമിച്ചുള്ള ബെസ്റ്റ് മെമ്മറി ഒക്കെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഷൂട്ടിന്റെ സമയത്തുള്ള ഇതുണ്ടല്ലോ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഞങ്ങള് തന്നെ പ്രൊഡക്ഷൻ ഫുഡ് വേണ്ട വേറെന്തേലും കഴിക്കാ ഞങ്ങള് ഇറങ്ങിയിട്ട് മാത്യുണ്ടായിരുന്നു കഴിച്ചിട്ട് ഞങ്ങള് ഫ്ലാറ്റ് ഞങ്ങൾ നടന്നു റോഡി കൂടെ ലിയോ ഇറങ്ങിയിട്ടില്ല ലിയോ ഇറങ്ങിയിരുന്നെങ്കിൽ നടക്കാൻ പറ്റില്ല കാരണം മാത്യു അത്രയും പോപ്പുലർ ആയി ലിയോ നിന്റെ വണ്ടി എന്തോ ഇവിടെ വണ്ടിക്ക് കയറി പോയി ഞങ്ങൾ ഇങ്ങനെ അന്ന് ലീവ് ഇറങ്ങാത്തത് നിങ്ങളുടെ ഭാഗ്യം ഞാൻ ഞാൻ വരാനിരിക്കുന്നത് ട്രെയിലർ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ ആയിട്ട് മാത്യു ഇല്ലേ പറയുമ്പോഴാണ് നായകൻ എന്തോ ഒരു പ്രശ്നം വരുന്നു ആ പ്രശ്നത്തിന് പരിഹാരമായിട്ട് മാത്യു അങ്ങനെയാണോ തോന്നിയത് എനിക്കങ്ങനെ തോന്നിയത് ഞാനെന്ത്യുന്നല്ലേ ഞാനായിട്ട് തിരുത്തുന്നതോ അല്ലെങ്കിൽ എന്താണെന്ന് പറയുന്നില്ല കണ്ടു നോക്കൂ അങ്ങനെ വിചാരിക്കാം സംഭവമായിട്ടാണ് പ്രേ ഇവര് ഭയങ്കര ഹിറ്റ് കോംബോലെ നമുക്ക് ഇവര് ഒരുമിച്ചുള്ള എല്ലാ മാത്യു ടക്കാം ഇതിലങ്ങനൊരു കോംബോ വർക്ക് ചെയ്യാൻ നോക്കിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതില് ഞാനും കൂടുതൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് സംഗീതും മമിത അഖില ശ്യാം ഒക്കെ ആയിട്ടാണ് സംഗീതാണ് എന്റെ കൂടെ എപ്പോഴും സംഗീത് പ്രതാപ് ട്രെയിലറിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ പുള്ളിക്കാരനാണ് ഞങ്ങളുടെ കോംബോ ആണ് ഇതില് കൂടുതൽ വർക്ക് എന്തോസ് ചോദിക്കാനായിട്ട് വിളിക്കുന്ന ഒരു സുഹൃത്തിനെ പോലെയാണ് മാത്യുവിന്റെ ഒരു ആസ് എ റിയൽ ലൈഫില് എന്ത് കാര്യത്തിനായിരിക്കും അടുത്ത് നെസ്ലിന് അഡ്വൈസ് ചോദിക്കാൻ പറ്റിയത് എന്നാലും എന്തെങ്കിലും ഒരു കാര്യത്തിന് അവൻ കുറച്ചും കൂടിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ആൾക്കാരെ വിളിച്ചപ്പോ ഞങ്ങള് ബാഡ്മിന്റൺ കളിക്കാനൊക്കെ പോവാറുണ്ട് അതിന് ഏറ്റവും കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് മാത്യു ആണ് അപ്പൊ അങ്ങനത്തുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടിരിക്കാൻ അവൻ അവന് കുറച്ചും കൂടി ഒക്കെ അധികം പ്ലാൻ ചെയ്യുന്നത് അത് അവനെ പറ്റി അവനോട് ഞാൻ ചോദിക്കുന്ന അഡ്വൈസ് എനിക്ക് അതെ പറയും സിനിമ അഭിപ്രായം എന്തെങ്കിലും മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ മോശമായിട്ട് പിന്നെ അലമ്പായിട്ടുണ്ടെന്ന് തന്നെ പറയും ഞാനാണെങ്കിലും തുറന്നു പറയും പക്ഷെ അങ്ങനെ എന്താണ് ഇനി ഫ്യൂച്ചർ പ്രൊജക്ട്സിലൊന്നും അവൻ അങ്ങനെ

ഇതൊരു ആദ്യം ൾ ലവ് സ്റ്റോറി പോലെ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതിലൊരു നേരത്തെ പറഞ്ഞ പോലെ റിനു എന്നുള്ളൊരു ചുറ്റിപ്പറ്റിട്ടുള്ള സംഭവങ്ങളാണ് ആദ്യമായാലും അത് ട്രയാങ്കിൾ ആണോ അതിന് പേരെന്തെങ്കിലും ആണോ എന്നുള്ളത് നമ്മൾ ഫെബ്രുവരി ഒൻപത് വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അല്ല അതിനകത്ത് റീനു പറയുന്ന ഒരു സംഭവം ഉണ്ട് അതായത് കെട്ടുകയാണെങ്കിൽ ആദിനെ പോലെ ഉള്ള ഒരാളെയൊക്കെ കെട്ടണം അങ്ങനെ ഒരു സാധനം അത് പക്ഷെ റീണെന്തൊരു പെൺകുട്ടി നോക്കുമ്പോഴായാലും താടിയുണ്ട് അങ്ങനത്തെ ഒരു ഒരു ഇതില്ലേ അങ്ങനെ അതെ അതെന്തോ ഭാര്യുണ്ട് നിങ്ങൾ അതിന് ഉണ്ടേണം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ ഇതിനകത്ത് നോക്കിയപ്പോഴത്തേക്കും ആണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് റീനുവിനെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുന്നു റീനു ഇവിടെ ഏകദേശം ഇമ്പ്രസ് ആയി ഇരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയത് അപ്പൊ ശരിക്കും റിയൽ ലൈഫിൽ ഒരു പെൺകുട്ടിയെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് വാട്ട് വുഡ് യു ഡി എന്ത് സച്ചി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ട്രെയിലറിൽ കണ്ടു അറിയില്ല സത്യം എന്താ ഇപ്പൊ ചെയ്യാ എനിക്ക് റിയൽ ആയിട്ട് നിക്കുക എന്നുള്ളതായിരിക്കും ചിലപ്പോ സച്ചി എന്തൊക്കെയാ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു എലമെന്റ് ദാറ്റ് യു വിത്ത് എനിക്ക് ചെയ്യാൻ പറ്റില്ല അത് ഇത്രയും നാളായിട്ട് നെസ്റ്റിന് ഒരു പെൺകുട്ടിനെ പോലെ ഇൻട്രസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നല്ല സമയത്ത് പാട്ടൊന്നും പിന്നെ പാട്ട് ആ ഏരിയയിലേക്കൊന്നും ഞാൻ നടക്കാറില്ല അറിയാത്ത മേഖലയിലേക്ക് എന്തിനാ വെറുതെ അല്ലെങ്കിൽ ില്ലേജ് ആരെങ്കിലും അങ്ങനെയൊക്കെ നമ്മളുടെ ലുക്സിലും ശ്രമിച്ചു പറഞ്ഞ ഒരാള് ഒരാൾക്ക് വേണ്ടിട്ടല്ലോ ഭയങ്കര എന്നിട്ട് വലയിൽ ആണോ അങ്ങനെ പോയി നോക്കുമായിട്ട് പിന്നെ പാട്ട് പാടാനൊക്കെ അറിയാം അല്ല ഞങ്ങള് പ്രയോഗിച്ചത് അങ്ങനെയാണ് അവളും നല്ല സിംഗറാണ് അതിനെക്കാട്ടി അവള് പാടും ഞാനും മറ്റേ സ്നൂളിന്റെ പാടുന്നുണ്ടായിരുന്നു പാടി പാടി ആ അതെനിക്ക് ആദ്യത്തോളം പാട്ട് ജോയിൻസ് വരും നമ്മളൊരു പാട്ട് പാടിയിടുമ്പോൾ പുള്ളിക്കാരിയുടെ പാട്ട് കേട്ട് ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ പുള്ളിക്കാരി നല്ല രസമായിട്ട് പാടുന്നുണ്ടാ അവൾ ഇങ്ങനെ നോക്കിയിട്ടിരുന്ന പാടിക്കൊണ്ടിരുന്ന ആ പാട്ടില് അപ്പൊ എനിക്ക് എന്നെ നോക്കുന്ന തോന്നി പുള്ളിക്കാരി എന്നെ നോക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഗ്രൂപ്പിൽ പോയിട്ടതൊക്കെ ഓർമ്മയുണ്ട് പക്ഷെ പിന്നെ ഈ പറഞ്ഞാല് ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കലായിരുന്നില്ല സിംഗായിട്ട് സിംഗ് ആയിട്ട് ഞങ്ങളുടെ സ്മ്യൂളില് യൂട്യൂബിലൊക്കെ പോയിട്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ചൊരു ബാൻഡില് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പ്രസ്ഡ് ആയതാണ് ആയതാണ് അടിപൊളി അപ്പം ഇതിനകത്ത് ആദ്യം അങ്ങനെ ഇമ്പ്രസ് ചെയ്ത ഒരാളാണ് നമ്മുടെ റീനു അല്ലെ അപ്പൊ ശരിക്കും റിയൽ ലൈഫിൽ ഇതേപോലെ വാട്ട് ഓൾ ക്വാളിറ്റീസ് യു വുഡ് ലുക്ക് ഇൻ അഗൈൻ എന്താ നല്ല ഒരാളിതേപോലെ അടിപൊളിയായി അതായത് എന്റെ എങ്ങനെയാണോ ആ ഒരു കൈൻഡ് ഓഫ് ആൾക്കാരാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത് ഞാൻ കുറച്ചുകൂടെ എന്താ പറയാ സീരിയസ് അല്ലാതെ കുറച്ച് ആ അതായത് കുറച്ച് അധികം എല്ലാ കാര്യത്തിലും പിടിച്ചിട്ട് തൊട്ടനെല്ലാം സീരിയസ് അല്ലാത്ത കുറച്ച് ഫൺ മൂവിങ് ആയിട്ടുള്ള ആളായിരിക്കും ഞാൻ കുറച്ചുകൂടെ എനിക്ക് ആദ്യം ഞാൻ നോക്കുന്ന ഫ്രണ്ട്സ് ആവാനായിരിക്കും സോ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണോ അല്ലെ അല്ലെ ഞാനങ്ങനെ ആലോചിക്കാറുണ്ട് അതായത് ഇതിനകത്ത് ഒരു ഷോർട്ട് കണ്ടപ്പോഴത്തേക്കും മമിത ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടില്ലേ എനിക്ക് അതിനകത്ത് എവിടെയോ ഒരു മെമ്മറി എനിക്ക് കല്യാണത്തിന്റെ ആ മെമ്മറിന്റെ അതെ അതെ അങ്ങനെ തോന്നിയിരുന്നോ അങ്ങനെ കാണുന്നതെ ഞാനത് ഉദ്ദേശിച്ച ആളുടെ ഫേസ് രജിസ്റ്റർ ആയത് അതിനകത്തന്നെ ക്യൂട്ടാ കാണാനായിട്ട് യൂണിവേഴ്സ് മമിതയിലേക്ക് പേജിന്റെ പേര് പറഞ്ഞില്ലേ സാധാരണ നിങ്ങളെ ആൾക്കാർക്ക് ഒരു അപ്രോച്ച് ചെയ്യാനോ ഒന്ന് വായി നോക്കാനോ ഒക്കെ ഒരു പേടിയായിരിക്കും അതായത് കോളേജിലൊക്കെ നമിത പഠിക്കുന്ന നോക്കാനൊക്കെ പറഞ്ഞിട്ട് ആ കോളേജിലുള്ള പിള്ളേരൊക്കെ പറയുന്നുണ്ടാവും സ്റ്റിൽ ഒന്ന് റാഗ് ചെയ്യാനോ ഒന്ന് അപ്രോച്ച് ചെയ്യാനോ എല്ലാരും ഒന്ന് ഒരു സെലിബ്രിറ്റി ഇത് വെച്ചിട്ട് ഒരു സ്റ്റെപ്പ് ഒന്ന് മാറി നിക്കുന്നുണ്ടാവും എനിക്കറിയില്ല സത്യം പറഞ്ഞ സത്യം പറഞ്ഞാല് ഞാൻ എന്റെ കോളേജിൽ ഞാൻ ഫസ്റ്റ് ആൾക്കാർക്കിടയിൽ ഇങ്ങനെ ഒരു ഒരു ടോക്ക് ഉണ്ട് ഈ കൊച്ചാ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ് എന്നിട്ട് എന്നെ റാഗ് ചെയ്യാൻ വേണ്ടി വിളിച്ചായിരുന്നതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ സീനിയേഴ്സ് റാഗ് സീനേഴ്സ് എന്നോട് ചോദിച്ചു ഏതോ പടത്തിലൊക്കെ ഉണ്ടോന്നുള്ളത് കേട്ടേ ഇത് പടം എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു പിന്നെ അതിനകത്തുള്ളത് താനല്ലേ വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്റെ കാണിച്ചു തരാൻ പറഞ്ഞു ഞാനടുത്ത് കാണിച്ചു കൊടുത്തു അപ്പൊ അങ്ങനെയൊക്കെയാണോ ചോദിച്ചായിരുന്നു അത്രേ ഉള്ളു എനിക്ക് അങ്ങനെ റാഗിങ്ങും അങ്ങനെയൊന്നും കിട്ടിട്ടില്ല കൂടുതലും ആൾക്കാര് എന്റെ അടുത്തേക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും വന്നിട്ടില്ലേ പേടി അറിയില്ല ആ എനിക്കറിയില്ല സത്യം പറഞ്ഞാ ഇനിപ്പം എന്തായാലും ഇനിയിപ്പോ ഒരു റൊമാന്റിക് ലൈൻ പിടിക്കാനാണോ പ്ലാൻ കൃത്യമായിട്ട് വർക്ക് ആവുന്നത് ചെയ്യാനാണ് എനിക്ക് താല്പര്യം അങ്ങനെ ഇന്നത് ചെയ്യണം ഇന്നിട്ടുള്ള പടം ചെയ്യണം എന്നുള്ളതില്ല എനിക്ക് വായിച്ചിട്ട് അല്ലെങ്കിൽ കേട്ടിട്ട്

ഞാനിതൊക്കെ കാണും എന്നല്ലാതെ മറുപടി കൊടുക്കാൻ നിക്കാറില്ല ഞാൻ പൊതുവെ കുറവാണ് ഇങ്ങനത്തെ മെസ്സേജസ് എടുത്തു നോക്കുന്നത് എന്റെ പുറത്ത് റിവീൽ ചെയ്യാനായിട്ടില്ല അവര് അനൗൺസ് ചെയ്യാനായിട്ടില്ല അത് നടക്കുന്നുണ്ട് ഒരു രണ്ട് പ്രൊജക്ട്സ് വരുന്നുണ്ട് പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഇപ്പം ഒരു തമിഴ് സിനിമ ഇറങ്ങുന്നുണ്ട് റെബൽ എന്ന് പറഞ്ഞിട്ടുള്ള മാർച്ച് ട്വന്റി സെക്കൻഡിന് ജി വി പ്രകാശ് സാറാണ് അതിനത്തെ ഹീറോ നികേഷ് എന്ന് പറഞ്ഞ പുതിയൊരു ഡെപ്യൂ ഡയറക്ടറാണ് നല്ല കുറച്ച് ഉണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല പ്രൊജക്ടാറൻ ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ് അല്ല അതിന്റെ ബാക്കി കാര്യങ്ങളും അവര് അനൗൺസ് ചെയ്തോളും ഞാൻ മാത്രമല്ല അതിൽ വേറെ ഞാൻ ഞാനൊരു അങ്ങനെ സ്ക്രിപ്റ്റുകൾ തരാൻ മാത്രമുള്ള ഞാന് ഒരു ഹോട്ട് സ്റ്റാർ സീരീസ് ചെയ്തിട്ടുണ്ട് മധുവിധു എന്ന് പറഞ്ഞിട്ട് സുരാജ് ഏട്ടൻ നായകനായിട്ടുള്ള തുണക്കുഴി ജിത്തു ജോസഫ് സാറിന്റെ പടത്തിൽ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ഇപ്പൊ തമിഴില് ശിവ കാർത്തികേരിന്റെ പടത്തില് അതാണിപ്പോ ഒരു വലിയ പരിപാടിയായിട്ട് തമിഴില് ആദ്യമായിട്ടൊരു പരിപാടി എന്തായാലും നെസിൻ ശ്യാം നെസ്സിൻ മാത്യു എല്ലാ ഒരു കോമ്പവും അമിതയൊക്കെ അടങ്ങിയ ഒരു സംഭവം നമ്മള് പ്രേമലുവായിട്ട് ഫെബ്രുവരി നയൻത്തിന് കാണാൻ പോവാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ടീമിന് ഓൾ ദി വെരി ബെസ്റ്റ് സോ മച്ച്